പയ്യന്നൂരിൽ ഓട്ടോ ബസ് തൊഴിലാളികൾ തമ്മിൽ സംഘർഷം. പയ്യന്നൂരിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും യാത്രക്കാരെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നമുണ്ടായത്. സംഘർഷത്തിൽ ബസ് ജീവനക്കാർക്ക് മർദ്ദനമേറ്റു. ഇതേ തുടർന്ന് പയ്യന്നൂർ രാമന്തളി എട്ടിക്കുളം റൂട്ടിൽ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡിന് സമീപം ബസ് നിർത്തി യാത്രക്കാരെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഓട്ടോ തൊഴിലാളികളും ബസ് ജീവനക്കാരും തമ്മിൽ സംഘർഷത്തിന് കാരണമായത്. സംഘർഷത്തിൽ ബസ് ജീവനക്കാർക്ക് മർദ്ദനമേറ്റു. പരിക്കേറ്റ പയ്യന്നൂർ എട്ടിക്കുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന നന്ദിത ബസ് കണ്ടക്ടർ പി കെ സുധാകരനെ പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതേ തുടർന്ന് പയ്യന്നൂർ എട്ടിക്കുളം രാമന്തളി കുഞ്ഞമംഗലം റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തി. ഇത്ര വന്നു സംസാരിക്കുന്ന ഇടക്കായിരുന്നു ഈ സംഭവം. അത് എസ് ഐൻ്റെ ഓഫീസറിൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നത്. ഞാനും പറയുന്നതാണ്, കാരണം ഇവർ തള്ളുന്ന സമയത്ത് ആ സമയത്താണ് അയാൾ അടിച്ചത്. അവർക്ക് ചെയ്യാൻ അവർക്ക് പിടിച്ച് മാറ്റിയിരുന്നു, ആ സമയത്ത് പിടിച്ച് മാറ്റിയിരുന്നു. പക്ഷെ ഒരാളായില്ലോ, അതാർക്കും ചെയ്യാൻ കഴിയില്ല. പെട്ടെന്ന് സമരം തുടരും, സമരം തുടരും തൊഴിലാളികൾ. പിന്നീട് പയ്യന്നൂർ പോലീസ് ഇടപെട്ട് ഇരുവിഭാഗവുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഉച്ചയോടെ പണിമുടക്ക് പിൻവലിച്ചത്. പയ്യന്നൂരിലെ ട്രാഫിക് നിർദ്ദേശം പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. ഒറ്റ വാക്കിൽ പറയാനുള്ളത്, നഗരസഭ എടുത്തിട്ടുള്ള ട്രാഫിക് കമ്മിറ്റി തീരുമാനങ്ങൾ പോലീസിൻ്റെയും അതുപോലെ തന്നെ നഗരസഭ അധികൃതരുടെയും യൂണിയൻ പ്രതിനിധികളുടെയും ഒക്കെ മുമ്പിൽ നഗരസഭ ട്രാഫിക് കമ്മിറ്റി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായാൽ അവിടെ ഒരു വിഷയവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. പ്രീപെയ്ഡ് ബൂത്തിന് തൊട്ടടുത്ത് ആ വളവിൽ, റെയിൽവേ സ്റ്റേഷനിലെ ആ വളവിൽ വെച്ച് ബസ് ആളുകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിഷയം ഉയർന്നു വന്നത്. അവിടെ ബസ് നിർത്തി ആളുകളെ കയറ്റാൻ തുടങ്ങിയപ്പോൾ പ്രീപെയ്ഡിന് മുമ്പിൽ ക്യൂ നിന്ന, പ്രീപെയ്ഡ് മുറിക്കുന്നതിന് വേണ്ടി ക്യൂ നിന്നിട്ടുള്ള ആളുകൾ പോലും ഓടി വന്ന് ബസ്സിൽ കയറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നേരത്തെയും ഓട്ടോ തൊഴിലാളികളും ബസ് ജീവനക്കാരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാകാറുണ്ട്. ഇവിടെ നേരത്തെ തീരുമാനിച്ച ഗതാഗത നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ ബസ് ജീവനക്കാരും ഓട്ടോ തൊഴിലാളികളും തയ്യാറാകണമെന്ന് ചർച്ചയിൽ പോലീസ് നിർദ്ദേശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.